ഹായ്, എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള, പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ്ങുമായിട്ടാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മേരി ബിസ്ക്കറ്റ്, കൊക്കോ പൗഡർ, 1/2 കപ്പ് ഷുഗർ, റൂം ടെമ്പറേച്ചർ അൺസോൾട്ടഡ് ബട്ടർ, നട്ട്സ് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ ബാദാമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള തണുത്ത പാല് 1/3 കപ്പ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ്. നിങ്ങൾ ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാല് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി പുഡിംഗ് ഉണ്ടാക്കാം. ആദ്യം വിപ്പിംഗ് പൗഡർ ഒരു പൗഡറിട്ടിട്ട് കുറച്ച് തണുത്ത പാല്, ഞാനിവിടെ 1/3 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്ക് ഫോം ചെയ്യുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷെ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആ ബൗളൊന്ന് കമഴ്ത്തിയാലും വിപ്പിംഗ് ക്രീം അവിടെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഇതേതുപോലെ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ 40 grams ഓഫ് ബട്ടർ ആഡ് ചെയ്യാം. ഇത് 100 grams ബട്ടറാണ്, അതിൽ നിന്ന് ഞാൻ 40 grams എടുത്തിട്ടുള്ളൂ. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറായിരിക്കണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് ബൈൻഡ് ചെയ്ത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചിട്ടില്ല, ചെറിയ തരികളായതുകൊണ്ട് അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം, നല്ല ഫ്ലഫി ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഷുഗറും ബട്ടറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക, എന്നാൽ പെട്ടെന്ന് അത് കമ്പൈൻ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാം, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം വെച്ചിട്ടും ഇത് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെഡിയായി, നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഇത് നല്ല സ്റ്റിഫായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുഡിംഗ് അസംബിൾ ചെയ്യുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കാരമലൈസേഷനാണ്. നട്ട്സ് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ഷുഗർ പാനിലിട്ടിട്ട് ഒന്ന് വിടർത്തി വെക്കാം. അപ്പോൾ പിന്നെ അത് ഇളക്കേണ്ട ആവശ്യമില്ല, ചെറുങ്ങനെ ഒന്ന് കളർ മാറുമ്പോൾ മാത്രം ഒന്ന് ഇളക്കിയിട്ട് നട്ട്സും കൂടി ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്താൽ നല്ല കറക്റ്റ് ആയി കിട്ടും, ഒട്ടും കരിഞ്ഞൊന്നും പോവില്ല. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറാണെന്നില്ല, ചെറുങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിൽ ഒന്ന് പൊടിച്ചെടുക്കാം, പെട്ടെന്നായി കിട്ടും. ഇതിപ്പോൾ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കോഫി റെഡിയാക്കാണ്. അപ്പോൾ അതിനൊരു പാകത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ഇനി ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. കോഫി റെഡി ആയിട്ടുണ്ട്, ഇനി ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റാണ്, അപ്പോൾ ബിസ്ക്കറ്റ് ഓരോന്നെടുത്തിട്ട് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ട്രേയിൽ നിരത്തി വെക്കാം. ട്രേയുടെ സർഫേസ് കവറാകുന്ന രീതിക്ക് മാക്സിമം ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമും ബട്ടർ മിക്സ്ചറ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിലേക്ക് ഒരു സീവർ വെച്ചിട്ട് കുറച്ച് കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതേപോലെ മാക്സിമം ലെയേഴ്സ് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ട്
അതിൻ്റെ കൊക്കോ പൗഡറിൻ്റെ മുകളിലേക്ക് നട്ട്സ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ അതുപോലെ ചെയ്തെടുക്കാം. എന്താ ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റിയും നല്ല ക്രീമി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.